കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പുനലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണ സ്ഥലങ്ങളിൽ നിരവധി പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനായി എത്തിയിരുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരെയും പേരെഴുതിയിട്ടില്ല എങ്കിൽ പോലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്ഥാനാർത്ഥി സ്വീകരിക്കുന്നതുകൊണ്ട് ക്ഷണിക്കുന്നു. ഒരു ഇലക്ഷൻ പ്രചരണം സാധാരണ നമ്മുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും കൂടി ചേർന്നാണ്. ഇന്ന് അതും കൈവിട്ട് ജനങ്ങൾ നമ്മുടെ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇരു മുന്നണികളും ഇതുവരെ ചതിച്ചതും വഞ്ചിച്ചതും തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് ജനപങ്കാളിത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ജനങ്ങളോടും എന്റെ പ്രിയ സഹോദരങ്ങളായ പ്രവർത്തകരോടും അങ്ങേയറ്റം നന്ദി പറയുന്നു. കാരണം പ്രതികൂല കാലാവസ്ഥയിലും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വേദിയിലേക്ക് നീങ്ങുന്നു. നന്ദി സഹോദരങ്ങളെ, നന്ദി. ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രദീപ് ആര്യങ്കാവ്, മനോജ് അഷ്ടമംഗലം, യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, ഏരിയ പ്രസിഡന്റുമാരായ അനീഷ് അഷ്ടമംഗലം, വത്സല ദിനേശൻ, സുധീഷ് ഇടമൺ, ശങ്കർമണി, ജീവൻ ജോൺ ഹെൻറി, അജി ഐക്കരക്കോണം, ഓമനക്കുട്ടൻ, രവിചന്ദ്രൻ, ഇടമൺറജി, ബാനർജി, ബി രാധാമണി, കാർത്തികാ ശശി, സിന്ധു രമേഷ്, ശ്രീലത ഓമനക്കുട്ടൻ, ബി ജി ശേഖർ, പ്രിൻപ്രസാദ്, രവി എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാത്രമേ പറയാനുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലത്ത് നമുക്ക് എന്ത് കിട്ടി? പക്ഷെ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അതിഭീകരമായ അഭൂതപൂർവമായ മാറ്റമാണ്. നമ്മൾ പ്രവർത്തകരെല്ലാവരും അതിശക്തമായി താഴെ ഘടകത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും ജനങ്ങൾ ഇന്ന് ഈ പ്രചരണം ഏറ്റെടുത്ത് ഒരു ഓളമുണ്ടാക്കി നമ്മളെ വിജയത്തിൻ്റെ അടുത്തെത്തിച്ചിരിക്കുകയാണ്. വിജയ പ്രതീക്ഷ ആവോളം തന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കൊല്ലത്തെ ജനത മാറ്റത്തിനായി തീരുമാനമെടുത്തിരിക്കുന്നു. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. മാത്രവുമല്ല, എല്ലാവർക്കും ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയാം ഭരണത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ നമ്മളെക്കാൾ അറിയാവുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കാണ്. അവരടക്കം നമ്മൾ ഇത്തവണ നമുക്ക് വോട്ട് ചെയ്യാൻ അവരെ തയ്യാറെടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രം മതി, വരുന്ന ഏതാനും ദിവസങ്ങൾ ശക്തമായി വീടുകൾ തോറും കയറി ഇറങ്ങി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ഏത് പാർട്ടിയിൽ വേണോ വിശ്വസിച്ചോളൂ, പക്ഷേ നിങ്ങളുടെ വരും തലമുറയ്ക്ക് നന്മ വേണമെന്നുണ്ടെങ്കിൽ അത് ശ്രീ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ അതേ അളവിൽ അതേ രൂപത്തിൽ ഇവിടെ കേരളത്തിലും നമ്മുടെ കൊല്ലത്തും എത്തേണ്ടതാണ്. അങ്ങനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ തിരഞ്ഞെടുത്ത എം പിമാർ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ മാറി ചിന്തിക്കേണ്ടത് ആരാണ്? ഓരോ വോട്ടർമാരുമാണ്. അവരുടെ വിരൽത്തുമ്പിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഭാവി. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. താമരയും നരേന്ദ്രമോദിയും അവരുടെ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിനിധിയായി ഇവിടെ കൃഷ്ണകുമാർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വികസന പദ്ധതികളും നരേന്ദ്രമോദി ആവിഷ്കരിക്കുന്നു, അത് അതേ അളവിൽ കൊല്ലത്ത് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. നന്ദി സഹോദരങ്ങളെ, നന്ദി. ഓരോന്നും എടുക്കുക. ഇവിടെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ സംവിധാനമുണ്ട്. അത് ഇവിടെ തുലച്ചത് ലൈഫ് സ്റ്റിംഗിൽ പദ്ധതി കൊണ്ടുവന്നൊരു സ്വപ്നം വന്നത് നിങ്ങൾക്കും അറിയാത്ത വിഷയം. നമ്മളൊന്ന് ആലോചിക്കുക, എൻ്റെ അച്ഛൻ കടുത്ത കോൺഗ്രസ്സുകാരൻ ഇന്നതിലും പറയുന്നില്ല. അതായത് ഏത് വർഷം ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ പദ്ധതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അല്ലെ, ഞാൻ നാല് പെൺകുട്ടികളെ എൻ്റെ ഭാര്യ ഉൾപ്പെടുന്ന അഞ്ച് പേരുള്ള സ്ത്രീകളുടെ കുടുംബം നയിക്കുന്നതാണ്. സ്ത്രീകളുടെ വിഷയങ്ങൾ ഏറ്റവും നല്ല പോലെ അഴിമതി സാറിന് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വന്നിട്ടില്ല. ഇനി അതിൻ്റെ പ്രായവും കഴിഞ്ഞ് കക്കാൻ താല്പര്യവും ഇത്രയുണ്ട്, പണമുണ്ട്. നിങ്ങൾ ഏത് പാർട്ടി വിശ്വസിച്ചാലും ഒരു തവണ നിങ്ങൾ മാറി ചിന്തിക്കുക. കാരണം നമ്മുടെ തലമുറയോ പലതും നേടാതെ പോയി. വരും തലമുറയ്ക്ക് നമ്മൾ ശാപം കൊടുക്കരുത്. നമ്മൾ അവർക്ക് നല്ലത് നിൽക്കാൻ ചിന്തിക്കുക. കാരണം പദ്ധതികളുണ്ട്, പണമുണ്ട്, തരാൻ മനസ്സുണ്ട്, കക്കാൻ ആളില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ ഏത് പാർട്ടിയുടെ വിശ്വസിച്ചു പാർട്ടി വേണ്ടതൊന്നും ഒരു തവണ മാറ്റി നോക്കി. പ്രത്യേകിച്ച് നിങ്ങളെ ഈ ഒരു സംഘം സ്ത്രീകളാണ് ലോകത്തെല്ലാത്തിനും മാറ്റം വരുത്തി. ഇന്നും എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ ഒന്നൊരു കാര്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ സത്യമാണ്. എൻ്റെ ഇഷ്ടം വേറെ ആണെങ്കിലും ഭാര്യ ഇല്ലേ പറഞ്ഞു ഒന്നിച്ചു. നിങ്ങളൊന്ന് ശ്രമിക്കുക, നിങ്ങൾക്ക് തോന്നുന്നു. നമസ്തേ, 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 നമസ്തേ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷിച്ച വീട്ടിൽ ഇതുപോലെയാണ്. അഞ്ച് സ്ത്രീകളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരു സന്തുഷ്ടനായൊരു വ്യക്തിയാണ്. എല്ലാ സ്ഥലങ്ങളും പോകും. ഒരു കാര്യം ഞാൻ പറയും, സ്ത്രീകളും യുവാക്കളുമാണ് കാരണം. ഇതിനു മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവര് മോശക്കാരെന്നല്ല പറഞ്ഞിരുന്നേ. പക്ഷെ നിങ്ങൾക്കും എനിക്കും കിട്ടേണ്ട സംഭവങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ? കാരണം ഞാനിവിടെ വരുമ്പോഴും ഇലക്ഷൻ ഇത്ര ദിവസം പ്രവർത്തിച്ചപ്പോഴും ഒരു തരത്തിലുള്ള വാഗ്ദാനവും ഞാൻ കൊടുക്കാറില്ല. കാരണം നിങ്ങളിൽ എല്ലാ ചെറുപ്പക്കാർ, എൻ്റെ മക്കളുടെ പ്രായവും അതിൻ്റെ ഇടയിലും ആൾക്കാരാണ്. നിങ്ങളുടെ അച്ഛനമാർ ചോദിച്ചാൽ വ്യക്തമായിട്ടറിയാം, ഓരോ ഇലക്ഷൻ ക്യാമ്പയിനും എന്നെപ്പോലെ പലരും വരും, പല വേഷത്തിൽ പല കുടിയും വിളിച്ചു. ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന് കൂട്ടിക്കൊള്ളും. ഇവിടെ വന്നിട്ട് പറയും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് തരും, ഇത് തരും. പക്ഷെ നമുക്കിതൊന്നും തന്നിട്ടില്ല. പക്ഷെ നമ്മളൊരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കട്ടെ അയാൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ പവർ കൊണ്ട് അവരും അവരുടെ കുടുംബങ്ങളും മക്കളും മാത്രമേ നന്നാവുന്നു. ഇന്ന് നമ്മളിൽ പഠിക്കാത്തവരാരുമില്ല. ഇവിടെ ധാരാളം സ്കൂളുണ്ട്, കോളേജുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ എവിടെ ജോലി കിട്ടും, എവിടെയാണ് ഒരു ഇന്റേൺഷിപ്പിന് പോകാൻ സ്ഥലമുണ്ടോ നിങ്ങൾ നോക്കുക. ഏതൊരു ഈ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ പല യൂണിയൻ ആൾക്കാരും എന്ന് പറയും, മുതലാളിക്ക് സംസാരിക്കും, തൊഴിലാളിയുടെ പ്രശ്നം പറയും. അവസാനം തൊഴിലാളിയും മുതലാളിയും കൂട്ടിമുട്ടിച്ചിട്ട് അവർ കൊടുത്തു വീർക്കുകയും ചെയ്യും, നമ്മൾ സമരത്തിൽ കഴിക്കും. കശുവണ്ടി തൊഴിലാളി മേഖല മുഴുവൻ സംഭവിച്ചതാണ് ഇതുപോലെയാണ്. നമുക്ക് ഈ രണ്ട് കുട്ടിയും വേണം, തൊഴിലാളിയും വേണം, മുതലാളിയും വേണം. കാരണം പണം മുടക്കുന്ന ഒരാളുണ്ടെങ്കിൽ ജോലി കിട്ടും. ആ ജോലി സ്ഥലത്ത് നമ്മളുണ്ടാക്കി അവർക്ക് വീണ്ടും കൊടുത്താൽ നമുക്ക് വീണ്ടും മുന്നോട്ട് വരും. ഇനി നിങ്ങൾക്ക് പറയുന്നത് ശാന്തവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് വേണം. നരേന്ദ്രമോദി എന്നൊരു വ്യക്തി ആയിരക്കണക്കിന് പദ്ധതികൾ കൊണ്ടുവരുന്നു. അവിടെ പലപ്പോഴും എന്താണ്, ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ്. ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ ഇല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്ത് മുസ്ലിം സൗകര്യമാരാണ്, നിങ്ങൾക്ക് ബി ജെ പി വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഇപ്പം എന്നോട് പറയണം. ബി ജെ പിക്കാർ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ, ഭയമുണ്ടോ ഭാരതത്തിൽ ജീവിക്കാൻ? പറയണം. കാരണം പറയോ, ഇപ്പൊ സി എ എന്നൊരു സാധനം പറയുന്നു. സി എ എന്താണ്? സിറ്റിസൺസ് ആക്ട് ആക്ട് ആണ്, അമെൻഡ്മെന്റ് ആക്ട്. അപ്പൊ എന്താ പറ്റുന്നത്? ഭാരതത്തിലെ പൗരന്മാർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഭാരതത്തിന്റെ സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭാരതത്തിലോട്ട് വരാം. അതിൽ ഏഴ് വിഭാഗക്കാർക്ക് ഇത്രയുള്ളൂ. നമ്മുടെ ആൾക്കാരെ പറഞ്ഞു തെറ്റിപ്പിക്കുക. ആക്ച്വലി ഞാന് പലർത്തും പറഞ്ഞ കഴിഞ്ഞു, ടി വി കല്യാണം, എൻ്റെ ഭാര്യയുടെ അനീതി കല്യാണം വെച്ചിരിക്കുന്ന ഇസ്ലാം വിശ്വാസി മൊയ്തീൻ, ഞങ്ങളെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് വേറെ ആൾക്ക്. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കൂ, നല്ലൊരു വികസനം ചെറുപ്പക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നല്ലത് വരാൻ ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് ഇത്തവണ കൃഷ്ണകുമാറിൻ്റെ വോട്ട് ചെയ്യും. നമുക്ക് കാണാം എന്താണ് അടുത്ത അഞ്ച് വർഷത്തിൽ വരാൻ പോകുന്നത്. അതായത് ഭാരതത്തിൽ വരുന്ന വികസനങ്ങൾ കേരളത്തിലോട്ട് വരുത്തണമെങ്കിൽ വന്ദേ ഭാരത് എന്ന ട്രെയിൻ, നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് ഭംഗിയുള്ള വസ്തുക്കൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആ വികസനം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് കഴിയും. അത് മാത്രമല്ല, നിങ്ങളോട് ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ എല്ലാവർക്കും ബോധമുള്ളൊരു കാര്യം എന്താണ്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഇപ്പോഴേ അറിയാം.
ആരാ ജയിക്കാൻ ചോദിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് വരാൻ പോകുന്നത്. 400-ൽ അധികമോ സീറ്റ് കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇവിടെ നിന്ന് അതായത് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്ന പാർട്ടിയുടെ അംഗമായിട്ടിരിക്കണോ ഏതോ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു എം പി അയക്കണോ നിങ്ങൾ ആലോചിക്കുക. ഇവിടെ വാഗ്ദാനങ്ങളില്ല, ഞാൻ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ അകത്തൊരു വിശ്വാസം വരണം. എന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 5 സ്ത്രീകളെ നയിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബം നയിക്കാൻ പറ്റിയാൽ ഒരു ദേശത്തെ നയിക്കാൻ പറ്റും. 1 രൂപയുടെ അഴിമതി ആരോ എനിക്കതിൽ ഒരിടത്തില്ല, ഉണ്ടാവുകയുമില്ല. കക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയി, കക്കാൻ മോഹവുമില്ല. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ